എസ് എൻ ഡി പി യോഗത്തിൻ്റെ മാസിക, ആദ്യ മാസിക, വിവേകോദയം, പ്രസന്റ് മാഗസിൻ, യോഗനാഥം. വിവേകോദയം 1904 പ്രസിദ്ധീകരിച്ചു. എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ മാസിക വിവേകോദയം, ഇപ്പോൾ മാസിക യോഗനാഥം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മാസിക സാരഗ്രാഹി എന്ന് നേരത്തെ സൂചിപ്പിച്ചു. വാഗ്ഭടാനന്ദന മാസിക അഭിനവ കേരളം ആത്മവിദ്യ കാഹളം എന്നും നമ്മളിപ്പോൾ പഠിച്ചു. ബൈബിൾ ഓഫ് തിയാസ് എന്നറിയപ്പെടുന്ന മിതവാദിയാണ്. ബൈബിൾ ഓഫ് NSS എന്നറിയപ്പെടുന്നത് പഞ്ചകല്യാണി നിരൂപണം. ഈഴവ ഗസറ്റ്, വിവേകോദയം. സാധുജന പരിപാലന സംഘത്തിൻ്റെ മാസിക സാധുജന പരിപാലനം. ടു എൻകറേജ് വിമൻ എഡ്യൂക്കേഷൻ, ബ്രഹ്മാനന്ദ ശിവയോഗി സ്റ്റാർട്ടഡ് എ മന്ത്ലി സ്ത്രീ വിദ്യാ പോഷണി. ബ്രഹ്മാനന്ദ ശിവയോഗി ആരംഭിച്ച മാസിക സ്ത്രീ വിദ്യാ പോഷണി, ഓർത്തു വച്ചിരിക്കുക. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മതം ആനന്ദമതം. അദ്ദേഹം ആരംഭിച്ച മഠം ആലത്തൂർ സിദ്ധാശ്രമം. ആലത്തൂർ സിദ്ധാശ്രമം. ബ്രഹ്മാനന്ദ ശിവയോഗി ആരംഭിച്ച മാസിക സ്ത്രീ വിദ്യാ പോഷണി, സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ. അദ്ദേഹത്തിൻ്റെ മതം ആനന്ദമതം. അദ്ദേഹം ആരംഭിച്ച മഠം ആലത്തൂർ സിദ്ധാശ്രമം, പാലക്കാട് ആലത്തൂർ. അതുകൊണ്ട് തന്നെ ഹി വാസ് കെയിം ടു ബി കോൾഡ് ആലത്തൂർ സ്വാമികൾ. ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത്. ഓർക്കുക, മെസ്സേജ് ഓഫ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സന്ദേശം, മൈൻഡ് ഈസ് ഗോഡ്, മനസ്സാകുന്നു ദൈവം. മനസ്സാകുന്നു ദൈവം, മൈൻഡ് ഈസ് ഗോഡ്, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സന്ദേശമാണ്. അദ്ദേഹം ആരംഭിച്ച മാസിക സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്ത്രീ വിദ്യാപോഷണിയും അദ്ദേഹത്തിൻ്റെ പൊതുവെയുള്ള മാസിക സാരഗ്രാഹിയുമാണ് എന്ന് ഓർത്തു വച്ചിരിക്കുക. ശ്രീനാരായണ ഗുരു വിസിറ്റഡ് ശ്രീലങ്ക ഇൻ ട്വൈസ്, രണ്ടു തവണ ശ്രീലങ്ക സന്ദർശിച്ചു. 1918 1926 രണ്ടു തവണ ശ്രീലങ്ക പോയി. അങ്ങനെ ആദ്യമായി ശ്രീലങ്കയിൽ പോകുമ്പോഴാണ് ഹി വിയർ സഫ്രോൺ ക്ലോത്ത്, ആദ്യമായി അദ്ദേഹം കാവി വസ്ത്രം ധരിക്കുന്നത്. സന്യാസിയുടെ വസ്ത്രം, കാവി വസ്ത്രം അദ്ദേഹം ആദ്യമായി ധരിക്കുന്നത് ശ്രീലങ്കയിൽ പോകുന്ന സമയത്ത് 1918. അങ്ങനെ ശ്രീലങ്കയിൽ ഹി വിസിറ്റഡ് ശ്രീലങ്ക ആൻഡ് ഹി സ്റ്റാർട്ടഡ് ആൻ ഓർഗനൈസേഷൻ ദയർ. അവിടെ ഒരു സംഘടന ആരംഭിച്ചു ശ്രീനാരായണഗുരു, സിലോൺ വിജ്ഞാനോദയ യോഗം. വിജ്ഞാനോദയ യോഗം ശ്രീലങ്കയിൽ ശ്രീനാരായണഗുരു ആരംഭിച്ച സംഘടനയാണ് സിലോൺ വിജ്ഞാനോദയ യോഗം. എങ്കിൽ ഓർത്തിരിക്കുക, നീൽഗിരി ഹിൽസിൽ, നീൽഗിരി കുന്നുകളിൽ, നീൽഗിരി ഹിൽസിൽ ശ്രീനാരായണ ഗുരുകുലം ആരംഭിച്ചത്, ശ്രീനാരായണ ഗുരുകുലം ആരംഭിച്ചത് നടരാജഗുരു. ശ്രീലങ്കയിൽ ശ്രീനാരായണ ഗുരു സിലോൺ വിജ്ഞാനോദയ യോഗം ആരംഭിച്ചുവെങ്കിൽ, നീലഗിരി കുന്നുകളിൽ ശ്രീനാരായണ ഗുരുകുലം ആരംഭിച്ചു നടരാജഗുരു, സൺ ഓഫ് ഡോക്ടർ പൽപു. ഈ നടരാജഗുരുവാണ്, ഡോക്ടർ പൽപുവിൻ്റെ പ്രശസ്തനായ പുത്രനായ നടരാജഗുരുവാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം ട്രാൻസ്ലേറ്റഡ് ടു ഇംഗ്ലീഷ് ബൈ നടരാജഗുരു, സൺ ഓഫ് ഡോക്ടർ പൽപു. ശ്രീനാരായണ ഗുരു വിസിറ്റർ ശ്രീലങ്ക ഇൻ 1918 and 1926 ആൻഡ് ദയർ ഹി സ്റ്റാർട്ടഡ് ആൻ ഓർഗനൈസേഷൻ സിലോൺ വിജ്ഞാനോദയ യോഗം. ശ്രീനാരായണ ഗുരുകുലം സ്റ്റാർട്ടഡ് അറ്റ് നീൽഗിരി ഹിൽസ് ബൈ നടരാജഗുരു, സൺ ഓഫ് ഡോക്ടർ പൽപു. ആൻഡ് ഹി ട്രാൻസ്ലേറ്റഡ് ആത്മോപദേശ ശതകം ടു ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലെ അദ്ദേഹം തർജ്ജമ ചെയ്തു ആത്മോപദേശ ശതകം എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ 1900
ഇരുപത്തിയൊന്നിലും മുപ്പത്തൊന്നിലും പൊയ്കൽ യോഹന്നാൻ വാസ് നോമിനേറ്റഡ് ടു ശ്രീമൂലം പോപ്പുലർ അസംബ്ലി. 1918-ലും 1926-ലും ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചുവെങ്കിൽ നമുക്ക് തെറ്റിപ്പോയ അടുത്ത രണ്ട് വർഷങ്ങൾ 1921-ലും 1931-ലും പൊയ്കൽ യോഹന്നാൻ നോമിനേറ്റഡ് ടു ശ്രീമൂലം പോപ്പുലർ അസംബ്ലി, ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു രണ്ടു തവണ പൊയ്കൽ യോഹന്നാനെ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു പൊയ്കൽ യോഹന്നാന്റെ പരിശ്രമങ്ങളെ പൊതുവിൽ വിളിക്കുന്ന പേര് അടിലഹള. അടിലഹള 1911-ലാണ് അയ്യങ്കാളിയെ, മഹാത്മാ അയ്യങ്കാളിയെ ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്ത വർഷം 1911-ലാണ്. ഏറ്റവും കൂടുതൽ ശ്രീമൂലം അസംബ്ലിയിൽ അംഗമായിരുന്ന പിന്നോക്ക ജാതിക്കാരൻ ആണ് അയ്യങ്കാളി എന്നും ഓർത്തു വച്ചിരിക്കുക. അപ്പോൾ 18-ലും 26-ലും ശ്രീനാരായണ ഗുരു ശ്രീലങ്കയിൽ പോയി, അതോടൊപ്പം തന്നെ ഓർത്തു വച്ചിരിക്കുക 1924-ലാണ് ആലുവ സർവമത സമ്മേളനം. All religious conference held at Alvey under the auspicious leadership of Sri Narayana Guru. ആലുവ സർവമത സമ്മേളനം 1924. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം, അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ മോട്ടോ, അതിൻ്റെ എയിം എങ്ങനെ ചോദിച്ചാലും നോട്ട് ഫോർ ആർഗ്യുമെൻറ്റ്, നോട്ട് ഫോർ ആർഗ്യുമെൻറ്റ്. സർവമത സമ്മേളനത്തിൻ്റെ ലക്ഷ്യം നോട്ട് ഫോർ ആർഗ്യുമെൻറ്റ്, വാദിക്കാനും ജയിക്കാനുമല്ല. ബട്ട് പിന്നെന്തിനാണ്? ബട്ട് ടു നോ, അറിയാൻ, ആൻഡ് ഇൻഫോം, ഇൻഫോം അതേഴ്സ്. നോട്ട് ഫോർ ആർഗ്യുമെൻറ്റ്സ് ബട്ട് ടു നോ ആൻഡ് ഇൻഫോം അതേഴ്സ് ഈസ് ദ മോട്ടോ ഓഫ് ആൽവ ഓൾ റിലിജിയസ് കോൺഫറൻസ് ഹെൽഡ് അറ്റ് ആൽവ അണ്ടർ ദ ഓസ്പീഷ്യസ് ലീഡർഷിപ്പ് ഓഫ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ മഹനീയമായ സാന്നിധ്യത്തിൽ ആലുവ സർവമത സമ്മേളനം. സർവസമ്മേളനത്തിൻ്റെ ലക്ഷ്യം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. വാദിക്കാനും ജയിക്കാനുമല്ല, നോട്ട് ഫോർ ആർഗ്യുമെൻറ്റ് but to know and inform others. The religious conference, Aluva religious conference, was presided by Justice Sadashiva Iyer. Madras Kodathile judge ayirna Justice Sadashiva Iyer presided the conference. ee conference il vechana Aluva sarmada sammelanathil vechana Gandhiji shrimikanam Srinarayana Guru vishesh parayunnathu oru jathi oru madam oru deivam. Srinarayana Guru ആലുവ സർവ സമ്മേളനത്തിൽ വെച്ചാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതെന്നും സന്ദർഭവശാൽ നമ്മൾ ഓർത്തു വച്ചിരിക്കുക. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ചില വർഷം നമ്മൾ പറഞ്ഞു. 1918-ലും 1926-ലും ശ്രീലങ്കയിൽ ചെന്നു. അവിടെ അദ്ദേഹം ആരംഭിച്ച സംഘടന സിലോൺ വിജ്ഞാനോദയ യോഗം. അത് 1924-ലാണ് ആലുവ സർവമത സമ്മേളനം. 1921-ലും 1931-ലും ആണ് പൊയ്കൽ യോഹന്നാനെ ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. 1911-ലാണ് അയ്യങ്കാളിയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. 1937-ലാണ് ഗാന്ധിജി വിസിറ്റഡ് അയ്യങ്കാളി. ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് ഗാന്ധിജി'സ് വിസിറ്റ് ടു കേരള. ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നു. പരീക്ഷാ ഹാളിൽ പോകുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഒരാവർത്തി ഒന്ന് വായിച്ചു വച്ചിരിക്കുക. ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ 1920, 1925, 1927, 1934, 1937. 5 സന്ദർശനങ്ങൾ 20, 25, 27, 34, 37 5 തവണ കേരളം അദ്ദേഹം സന്ദർശിച്ചു. അതിൽ അവർ അദ്ദേഹം അവസാനം വന്നപ്പോൾ 1937-ൽ അദ്ദേഹം കേരളം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം വിസിറ്റഡ് അയ്യങ്കാളി. വെങ്ങാനൂരിലെത്തി അയ്യങ്കാളിയുടെ ഭവനത്തിൽ, അയ്യങ്കാളിയുടെ നാട്ടിലെത്തി, വെങ്ങാനൂരിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചു. ആൻഡ് ഹി കമൻഡഡ് ഹിം, ഗാന്ധിജി പ്രൈസ്ഡ് ഹിം കിങ് ഓഫ് പുലയ, പുലയ രാജ എന്ന് ഗാന്ധിജി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് 1937-ലെ സന്ദർശന വേളയിലാണ് എന്ന് ഓർത്തു വച്ചിരിക്കുക. ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ 1920, 25, 27, 35, 2 രണ്ടാം സന്ദർശനം
വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് വൈക്കം സത്യാഗ്രഹ ഹി വിസിറ്റഡ് കേരള ഇൻ ഹിസ് ടു ഇൻ ഹിസ് സെക്കൻഡ് വിസിറ്റ് 1925. ആ സന്ദർശനവേളയിൽ അദ്ദേഹം കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കണ്ടു ഇൻ 1925. പെട്ടെന്ന് തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരും 1925 ഗാന്ധിജി സന്ദർശിച്ച കേരള സോഷ്യൽ റിഫോമർ ശ്രീനാരായണ ഗുരു. 1925 ശ്രീനാരായണ ഗുരു, 1937 അയ്യങ്കാളി എന്ന് ഓർത്ത് വച്ചിരിക്കുക. വന്ന സന്ദർശനങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് സന്ദർശനങ്ങൾ ഓർത്തു വച്ചിരിക്കുക. അതിൽ 37 അയ്യങ്കാളിയെ സന്ദർശിക്കുന്നതും അദ്ദേഹത്തെ പുലയരാജ 1980 ശ്രീമതി ഇന്ദിരാഗാന്ധി അൺവീൽഡ് ദ സ്റ്റാച്യു ഓഫ് അയ്യങ്കാളി. മുൻപ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു 1980. 2010 അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് മഹാത്മാ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് 2010 മറ്റൊരു വർഷം ഈ വർഷം ഓർത്ത് വെച്ചാൽ 2010 കേരള ഗവൺമെന്റ് സ്റ്റാർട്ടഡ് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ ആരംഭിക്കുന്നത് 2010 ആണ് എന്ന് ഓർത്ത് വച്ചിരിക്കുക.